2024 സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ ഇന്ത്യൻ സിമെന്റ് മേഖല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ വളർച്ചയെ പിന്തുണയ്ക്കുന്ന പ്രധാന ഘടകങ്ങൾ സ്ഥിരതയാർന്നതും ഉയർന്നതുമായ ഡിമാൻഡ്, ലാഭക്ഷമതയിലെ വളർച്ച, മാനേജ്മെന്റിന്റെ മികച്ച രീതിയിലുള്ള ചെലവ് കൈകാര്യം ചെയ്യുന്നതുമാണ്. സിമെന്റ് മേഖല തുടർന്നും പോസിറ്റീവായ വളർച്ച പ്രകടിപ്പിക്കുമെന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും ഈ മേഖലയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ചില ആശങ്കകളും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. റീറ്റെയിൽ ഹൗസിംഗ്, സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയിലെ ഉയർന്ന ഡിമാൻഡ് സിമെന്റ് വിൽപ്പനയിൽ 7% വർധന രേഖപ്പെടുത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടരുമെന്നും GDP 3.4% ഇതിനായിട്ട് നീക്കിവെക്കാൻ പദ്ധതിയിടുമെന്നും അടുത്തിടെയുള്ള ഇടക്കാല ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതും സിമെന്റിന്റെ ഡിമാൻഡ് ഉയരുന്നതിലേക്ക് നയിച്ചേക്കാം. കമ്പനിയുടെ ലക്ഷ്യം കൂടുതൽ വളർച്ച കൈവരിക്കുകയാണ്. വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സിമെന്റ് കമ്പനികൾക്ക് ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പ്രകടമായ ചെലവഴിക്കലിലെ കുറവ് ഒരു പൊതു പ്രവണതയായി നാലാം പാദത്തിലും നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉയർന്ന വിലക്കിഴിവ് വാഗ്ദാനം ചെയ്ത സിമെന്റ് കമ്പനികൾ തങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ കുറച്ച് പാദങ്ങളായി വൈദ്യുതി, ഇന്ധനം, ചരക്കുകൂലി എന്നിവയുടെ ചെലവിലെ കുറവും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വളരെയധികം പ്രയോജനമായിട്ടുണ്ട്. സിമെന്റ് വ്യവസായ മേഖല വരും വർഷങ്ങളിൽ നിലവിലെ വളർച്ചയെ മറികടക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനായി ഈ മേഖലയിലെ കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ മൂലധന വിനിയോഗം, അതായത് ക്യാപ്സ് വിനിയോഗം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ക്രൂഡ് പോലുള്ള ഇൻപുട്ട് വസ്തുക്കളുടെ ചെലവ് വർധനയും വിതരണ ശൃംഖല പ്രശ്നങ്ങളും മൂലം അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്നതിലെ കാലതാമസവും ഈ മേഖലയ്ക്ക് വളരെയധികം ഭീഷണി തന്നെയാണ്. വളർച്ചയിൽ ആരാണ് മുന്നിൽ എന്നൊരു ചോദ്യത്തിന് ആദ്യം വളർച്ചയിൽ മുന്നിൽ നിന്ന് കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കമ്പനികളെ അവയുടെ വിൽപ്പന, പ്രവർത്തന ലാഭം, അറ്റാദായം, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നിവയുടെ അടിസ്ഥാനത്തിലും ഒരു വർഷത്തെ റിട്ടേൺ അടിസ്ഥാനത്തിലും താരതമ്യം ചെയ്യാം. വിൽപ്പന നോക്കുകയാണെങ്കിൽ മൂന്നാം പാദത്തിൽ ഏറ്റവും ഉയർന്ന വിൽപ്പന രേഖപ്പെടുത്തിയ മൂന്ന് കമ്പനികൾ ഗ്രാസിം സിമെന്റ്സ്, അൾട്രാടെക് സിമെന്റ്സ്, ശ്രീ സിമെന്റ്സ് എന്നിവയാണ്. ഗ്രാസിം 31,956 കോടി രൂപയുടെ വിൽപ്പന നടത്തി. ഇത് മുൻപാദത്തേക്കാൾ 5.77% കൂടുതലാണ്. രണ്ടാം സ്ഥാനത്തെത്തിയ അൾട്രാടെക് 16,740 കോടി രൂപയുടെ വിൽപ്പന നടത്തി. ഇത് മുൻപാദത്തെ അപേക്ഷിച്ച് 4.55% വർധനയാണ് കാണിക്കുന്നത്. ശ്രീ സിമെന്റ്സ് 4,901 കോടി രൂപയുടെ വിൽപ്പന നടത്തി. ഇത് 6.89% മുൻപാദത്തേക്കാൾ കൂടുതലായിട്ട് രേഖപ്പെടുത്തുന്നു. പ്രവർത്തന ലാഭം വിശകലനം നടത്തുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ മിക്ക കമ്പനികൾക്കും കുറഞ്ഞ ഇൻപുട്ട് ചെലവുകളിൽ നിന്ന് പ്രയോജനം നേടാൻ കഴിഞ്ഞു. ഗ്രാസിമിന്റെ ശരാശരി ചെലവ് 25,000 കോടി രൂപയായിരിക്കെ 6,839 കോടി രൂപയുടെ എബിഡ റിപ്പോർട്ട് ചെയ്തു. ഇത് മുൻപാദത്തേക്കാൾ 14% കൂടുതലാണ്. അൾട്രാടെക്കിന്റെ പ്രവർത്തന ലാഭം 3,255 കോടി രൂപയാണ്. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് 27.6% വർധനവ്. ശ്രീ സിമെന്റ്സ് 1,234 കോടി രൂപയുടെ ഒരു എബിഡ രേഖപ്പെടുത്തി. ഇതും മുൻപാദത്തേക്കാൾ 42% കൂടുതലാണ്. നികുതിക്ക് ശേഷമുള്ള ലാഭം, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ മൂന്നാം പാദത്തിൽ ഏറ്റവും ഉയർന്ന ലാഭം നേടിയത് ഗ്രാസിം സിമെന്റ്സ് ആണ്. 2,603 കോടി രൂപയാണ് നേടിയത്. ഇത് മുൻപാദത്തെ അപേക്ഷിച്ച് 27% വർദ്ധിച്ചു. പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അൾട്രാടെക് സിമെന്റ് ആണ്. 1,775 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തി. ഇത് മുൻപാദത്തെ അപേക്ഷിച്ച് 39% വർധനയാണ് കാണിച്ചത്. ശ്രീ സിമെന്റ്സ് 734 കോടി രൂപയുടെ ലാഭം റിപ്പോർട്ട് ചെയ്തു. ഇത് മുൻപാദത്തെ അപേക്ഷിച്ച് 49% വർധനയാണ് രേഖപ്പെടുത്തിയത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ മുൻപ് പറഞ്ഞ മെട്രിക്സുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഗ്രാസിം, അൾട്രാടെക്, ശ്രീ സിമെന്റ്സ് എന്നീ കമ്പനികൾ യഥാക്രമം 9.63, 8.85, 7.45 എന്നീ റിട്ടേൺ ഓൺ ഇക്വിറ്റി മൂല്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വിൽപ്പനയും എബിഡയും കുറവായിരുന്നിട്ടും JK, ലക്ഷ്മി സിമെന്റ് എന്നിവർ 13.1% റിട്ടേൺ ഓൺ ഇക്വിറ്റി റിപ്പോർട്ട് ചെയ്തതോടെ മേഖലയിലെ ഏറ്റവും ഉയർന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റിയായി ഇത് മാറി. ഒരു വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഗ്രാസിം സിമെന്റ്സും അൾട്രാടെക് സിമെന്റ്സും നിക്ഷേപകർക്ക് 40% റിട്ടേൺ നൽകി. എന്നാൽ വിപണിയെ അത്ഭുതപ്പെടുത്തിയത് JK സിമെന്റ്സ് ആണ്. വിൽപ്പന, എബിഡ, ലാഭം എന്നിവ മേഖലയുടെ ശരാശരിയേക്കാൾ കുറവായിരുന്നിട്ടും 25% ഈ ഓഹരി വില ഉയർന്നു. ശ്രീ സിമെന്റ്സിന്റെ നിക്ഷേപ വരുമാനം വെറും 3.78% മാത്രമായിരുന്നതിനാൽ നിക്ഷേപകരെ ഇത് നിരാശപ്പെടുത്തി.
2024 ജനുവരി ആദ്യം കമ്പനിക്കെതിരെ ആദായ നികുതി വകുപ്പ് നടത്തിയ ഒരു നികുതി വെട്ടിപ്പിന്റെ ആരോപണമാണ് ഇതിന് കാരണമെന്ന് വിശകലന വിദഗ്ധർ കരുതുന്നു. കമ്പനി നേടിയ നികുതി കിഴിവുകളും മറ്റും പരിഗണിച്ച് 4,000 കോടി രൂപയുടെ നികുതി, പലിശ പിഴ എന്നിവയെല്ലാം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ സിമെന്റ്സിന്റെ ഒരു ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. ഈ വിവരമാണ് ഇതിനെല്ലാം ഒരു നെഗറ്റീവ് ആസ്പെക്ട് നൽകിയിരുന്നത്.